വണ്ടിപ്പെരിയാർ പോലീസ് SIM സംഘവും ചേർന്ന് നിരപരാധിയായ യുവാവിനെ മർദ്ദിച്ച് അവശനാക്കിയതായി പരാതി. വണ്ടിപ്പെരിയാർ തുണ്ടൻചോല പാറക്കൽ മുരുകനാണ് മർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ മുരുകനെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രിയിലാണ് വണ്ടിപ്പെരിയാർ SIM സംഘവും ചേർന്ന് മുരുകനെ കസ്റ്റഡിയിലെടുത്തത്. വണ്ടിപ്പെരിയാർ പാറക്കൽ വീട്ടിൽ മുരുകൻ എന്നയാളെ അന്വേഷിച്ചാണ് ഇവർ എത്തിയതും. പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ എന്തിനാണെന്ന് മുരുകൻ തിരക്കി. തുടർന്ന് വീട്ടിൽ വെച്ച് തന്നെ മർദ്ദനം ആരംഭിച്ചു. പോലീസുകാർ ചേർന്ന് വീട്ടിൽ നിന്നും വലിച്ചിഴച്ചാണ് മുരുകനെ ജീപ്പിൽ കയറ്റിയതും. രാത്രി മുഴുവൻ മർദ്ദിച്ച ശേഷം ആളുമാറിപ്പോയെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. തുടർന്ന് മർദ്ദനകാര്യം പുറത്തു പറഞ്ഞാൽ കള്ളക്കേസിൽ കുടുക്കി വീണ്ടും പിടികൂടുമെന്ന ഭീഷണിയും മുഴക്കിയാണ് പുറത്തുവിട്ടതെന്ന് മുരുകനും പറയുന്നു. പിന്നെ എനിക്ക് കേസ് അറിയണമെന്ന് പറഞ്ഞ് അവിടെ തൊട്ട് എൻ്റെ തല പിടിച്ചു കുനിച്ചിട്ട് പുറത്തിട്ട് ഇടിക്കുകയും ചെയ്ത് എൻ്റെ ചങ്കിൽ ഇടിച്ചായിരുന്നു. കുറേ ദിവസം ശരിക്കും കുത്തി. എന്നിട്ട് അവിടെ തൊട്ട് കേസ് എനിക്ക് അറിയണമെന്ന് ചോദിച്ചായിരുന്നു ഇടി. വണ്ടിപ്പെരിയാർ സ്റ്റേഷൻ വരെ എന്നെ ഇടിക്കായിരുന്നു വണ്ടിക്കകത്ത് വെച്ച്. ആ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു 5 മിനിറ്റ് അവർ എന്നെ ഇടിച്ച. പിന്നെ ഒരു മണി കഴിഞ്ഞിട്ട് എല്ലാം കേസ് വേറെ ആൾ വരില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞായിരുന്നു. എന്നിട്ട് എന്നെ വെറുതെ വിടുകയായിരുന്നു അവരിൽ നിന്ന്. പോലീസ് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുരുകനെ ഇവിടെയുള്ള ബന്ധുക്കൾ ചേർന്നാണ് പെരുമ്പാവൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. SCV ന്യൂസ് പെരുമ്പാവൂർ.